നമസ്കാരം ഖജനാവ് മുടിക്കുന്ന സർക്കാരിനെ കുറിച്ച് കേരളമേ നാണിക്കൂ അൻപത്താറ് വയസ്സല്ലെങ്കിൽ അറുപത് വയസ്സ് വരെ ജോലി ചെയ്തു തിരിച്ചിറങ്ങുമ്പോൾ കുടുംബത്തെ നോക്കാൻ പെൻഷൻ വിഹിതം കിട്ടുന്നതാണ് സർക്കാർ ജോലിയിലേക്ക് ആദ്യമൊക്കെ എല്ലാവരെയും ആകർഷിക്കുന്നത് സർക്കാർ തൊഴിൽ കഴിഞ്ഞാൽ പിന്നെ തയ്യൽ തൊഴിലാളി മോട്ടോർ തൊഴിലാളി തുടങ്ങി വിവിധ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവർക്ക് അറുപത് വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കും വളരെ ചെറിയ ഒരു വിഹിതമാണ് പെൻഷൻ വ്യവസ്ഥയിൽ മാസത്തവണയായി ലഭിക്കുന്നത് അതിലൂടെ ഒരു കുടുംബം മുഴുവൻ കഴിഞ്ഞു പോകേണ്ടതാണ് സർക്കാർ ജീവനക്കാർക്ക് മിനിമം പെൻഷൻ കിട്ടണമെങ്കിൽ കുറഞ്ഞത് പത്ത് വർഷം ജോലി ചെയ്യണമെന്നാണ് ചട്ടം കൂടാതെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി കീഴിലെ സർക്കാർ ജീവനക്കാർ വിരമിച്ച ശേഷം മരിച്ചുപോയാൽ കുടുംബത്തിന് പെൻഷനുമില്ല എന്നാൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ രണ്ടു കൊല്ലം ജോലി ചെയ്താൽ പെൻഷൻ പതിനെട്ട് വയസ്സിൽ പേഴ്സണൽ സ്റ്റാഫിൽ കയറിയ ആൾ ഇരുപത് വയസ്സിൽ അവിടെ നിന്നിറങ്ങിയാൽ മരണം വരെ പെൻഷൻ വാങ്ങാം ഓരോ പെൻഷൻ പരിഷ്കരണത്തിലും പെൻഷൻ വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യും രണ്ടായിരത്തി നാനൂറ് രൂപയായിരുന്ന മിനിമം പെൻഷൻ കഴിഞ്ഞ പരിഷ്കരണത്തോടെ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയായി എന്നാൽ ഇതിനൊരു മാറ്റം വരുമോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച ഇത്തരം ദുർനയങ്ങൾക്ക് എതിരെ നടപടിക്ക് ഒരുങ്ങുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിമാർ സ്പീക്കർ സ്പീക്കർ ഡെപ്യൂട്ടി പ്രതിപക്ഷ നേതാവ് ചീഫ് എന്നിവർക്ക് മുപ്പത് പേരെ നിയമിക്കാം പേരെ നിയമിക്കാമെങ്കിലും ഇരുപത്തിയേഴ് പേരെ മതിയെന്നാണ് എൽ ഡി എഫ് തീരുമാനം മൂന്ന് പേരുടെ കുറവെങ്കിലും ഇടതുപക്ഷം ഉണ്ടാക്കുന്നതിൽ നമുക്ക് സമാധാനിക്കാം ഖജനാവിനെ മുടിപ്പിക്കുന്ന പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ ഉടനെ നിർത്തുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പെൻഷൻ വിഷയം ഗൗരവമായി എടുക്കുകയും പല വിഷയത്തിലും ഗവർണറോട് യോജിക്കാത്തവർ പോലും ഇതിന് കൈയടിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടു വർഷം ജോലി ചെയ്താൽ പെൻഷൻ വാങ്ങാൻ കഴിയുന്നതാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ ജോലി അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു വരുമാനമാകട്ടെ എന്ന് കരുതി ഓരോ മന്ത്രിമാരും രണ്ടു വർഷം ഒരാളെ അടുത്ത രണ്ടു വർഷം മറ്റൊരാളെയും നിയമിച്ച് അഞ്ചു വർഷത്തിനിടെ ഒരു തസ്തികയിൽ രണ്ടു പേർക്കു വീതം പെൻഷൻ വാങ്ങാൻ അവസരം ഒരുക്കുന്നുണ്ട് പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം മുപ്പതിൽ നിന്ന് ഇരുപത്തിയഞ്ചാക്കി കുറച്ചെന്ന് അവകാശപ്പെടുമ്പോഴും ആവർത്തിച്ചുള്ള നിയമനം സ്റ്റാഫുകളുടെ എണ്ണം അൻപതാകുകയാണ് സർക്കാർ ജീവനക്കാർ വിരമിച്ച ശേഷം മരിച്ചുപോയാൽ പങ്കാളിത്ത പെൻഷൻ വ്യവസ്ഥ പ്രകാരം കുടുംബ പെൻഷൻ ഇല്ല എന്നാൽ പേഴ്സണൽ സ്റ്റാഫിന് കുടുംബ പെൻഷനും അർഹതയുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേർ ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് പെൻഷനും സർക്കാർ നടപ്പാക്കിയ മെഡിക്കൽ ഇൻഷുറൻസ് അടക്കമുള്ള ആനുകൂല്യങ്ങളും നേടുന്നുണ്ട് ഇവർക്കെല്ലാം കൂടി ശമ്പള പെൻഷൻ വ്യവസ്ഥയിൽ സർക്കാർ കൈയിട്ട് വരുന്നത് പൊതുജനങ്ങളുടെ നികുതി പണത്തിലാണ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്